അന്തർദേശീയ സമ്മർദ്ദങ്ങൾ അവഗണിച്ചുകൊണ്ട് ഗാസയിൽ ഇപ്പോഴും കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രയേൽ. റാഫയിലും ഖാൻ യൂനുസിലും വടക്കൻ ഗാസയിലും സ്ഥിതി കൂടുതൽ ഗുരുതരമാണ്. അതുകൂടാതെ ലെബനോണ് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ലെബനോൺ ഇസ്രയേൽ അതിർത്തിയിൽ ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെയാണ് ഈ വ്യോമാക്രമണം ഉണ്ടായത്. ചൊവ്വാഴ്ച അർദ്ധരാത്രി ഇസ്ലാമിക് എമർജൻസി ആൻഡ് റിലീഫ് കോർപ്സിൻ്റെ ഓഫീസിന് നേരെയാണ് ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായത്. ഇതിന് പിന്നാലെ തിരിച്ചടിയായി ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ വടക്കൻ ഇസ്രയേലിൽ ഒരാളും മരിച്ചിട്ടുണ്ട്. ലെബനോണും ഇസ്രയേലും തമ്മിലുള്ള ഈ യുദ്ധം ഏറെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ആക്രമണം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം വടക്കൻ ഇസ്രയേലി നഗരമായ കിര്യത് ഷ്മോനയിലും അവിടെയുള്ള സൈനിക താവളത്തിനു നേരെ ബുധനാഴ്ച രാവിലെ ഡസൻ കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഹിസ്ബുള്ളയുടെ വക്താക്കൾ പറയുന്നുണ്ട്. യു എൻ രക്ഷാസമിതി പാസാക്കിയ പ്രമേയം തള്ളിക്കൊണ്ട് പലസ്തീൻ ജനതയ്ക്കെതിരെ കൊടിയ ക്രൂരതകൾ തുടരുന്ന ഇസ്രയേലിനെ അമർച്ച ചെയ്യാനായി ഉടൻ ഇടപെടണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട്. ചർച്ചകൾക്കായി അമേരിക്കയിലേക്ക് ഇസ്രയേൽ സംഘത്തെ അയക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം ആയിട്ടില്ലെങ്കിൽ കൂടി ബൈഡൻ ഭരണകൂടവുമായി ഒരു ഏറ്റുമുട്ടലിന് ഇല്ലെന്ന സൂചനയാണ് നെതന്യാഹു നൽകുന്നത്. അത്യന്തം സങ്കീർണമായ ഈ ഘട്ടത്തിൽ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പിന്തുണ ഇസ്രയേലിന് ഏറെ അനിവാര്യമാണെന്ന് നെതന്യാഹു പറയുന്നു. റഫയിലെ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്തെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പറയുന്നത്. റഫയ്ക്കു നേരെ കൂടുതൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിച്ച് പറയുന്നത്. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ ആക്രമണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹമാസിനെ അമർച്ച ചെയ്യാൻ റഫയ്ക്കു നേരെയുള്ള ആക്രമണം ആവശ്യമാണ്. റഫയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവർക്ക് ഭക്ഷണവും സുരക്ഷയും തങ്ങൾ നൽകുമെന്നും നെതന്യാഹു പറയുന്നുണ്ട്. എന്നാൽ ഈ ആസൂത്രിതമായ കൂട്ടക്കുരുതി തടയാൻ ഉടൻ ഇടപെടണമെന്നാണ് യു എന്നിനോടും അന്താരാഷ്ട്ര കോടതിയോടും ഹമാസ് ആവശ്യപ്പെടുന്നത്. 15 ലക്ഷത്തോളം പലസ്തീനികൾ തിങ്ങി ഞെരുങ്ങി കഴിയുന്ന റഫയിൽ കരയാക്രമണം ഉടൻ ആരംഭിക്കാനാണ് ഇസ്രയേലിൻ്റെ നീക്കം. ഇത് അംഗീകരിക്കാനാകില്ലെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ എതിർപ്പിനിടയിലും 24 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഉടനീളം നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 76 പേരാണ്. ഇതോടെ ഗാസയിൽ മരണസംഖ്യ 32,495 ഉയരുകയും ചെയ്തു. ഗാസയിലേക്ക് മുടക്കം കൂടാതെ ഭക്ഷണവും സഹായവും എത്തിക്കണമെന്ന യു എൻ അഭ്യർത്ഥനയും ഇസ്രയേൽ നടപ്പാക്കിയില്ല. ആകാശമാർഗം എത്തിച്ച് സഹായം ശേഖരിക്കാൻ ശ്രമിച്ച 12 പലസ്തീനികൾ കഴിഞ്ഞ ദിവസം മുങ്ങി മരിച്ചിരുന്നു. ഭക്ഷണവും മരുന്നും ഇല്ലാതെ വലയുന്ന നിസ്സഹായരായ ഒരു ജനതയുടെ കരച്ചിൽ അമേരിക്ക വരെ കേട്ടു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ നെതന്യാഹു എന്ന ഭരണാധികാരിയുടെ പിടിവാശിയിൽ യുദ്ധം എന്ന ഒരൊറ്റ വാക്കുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രയേൽ സൈന്യം.